എക്സ്ക്യൂസ് മീ, ഈ കാട്ടക്കരയ്ക്കുള്ള ബസ് വരുന്ന ഇല്ല, ബസ് വരുന്നേ ഉള്ളൂ. വക്കീലാണോ? അതെ, വക്കീല. നിയമപുസ്തകം കാണുമ്പോ തോന്നിയായിരിക്കും അല്ലേ? അല്ല, മൊത്തത്തിലൊരു ലുക്ക് കണ്ടപ്പോ തോന്നി. അല്ല, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പോഴത്തെ ഈ നടക്കുന്ന ഈ ലോകായുക്തയുടെ കാര്യത്തിനെ പറ്റി ഒരു വക്കീൽ എന്ന നിലയ്ക്ക് എന്താ പറയുക? ഒരു വക്കീൽ എന്നുള്ള നിലയ്ക്ക് അല്ല മോനെ, എനിക്ക് ഇനിയിപ്പൊ ഞാനിങ്ങനെ വക്കീലായി, ഇനി ജഡ്ജി ആയിട്ട് ഇനി എന്തെങ്കിലും ലോകായുക്ത കയറുന്ന ആള് തന്നെ ഞാനും, എന്തെങ്കിലും അവിടെ എത്തിച്ചേർന്ന ആള് തന്നെ. അതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് സംസാരിക്കാനും ഉണ്ട്. എനിക്ക് പറയാനില്ല, കാരണം അതെന്താ, കമ്മിയുടെ ഭാഗത്തു നിന്ന് കേൾക്കാൻ അത് കൊറേ കേട്ടതാ, ടിവിയിലൊക്കെ വരുന്നുണ്ട്. കമ്മിയാ? പിന്നെ പിന്നെ എങ്ങനെ എങ്ങനെ ആവും? പീണു, കമ്മി, പിന്നെ സഖാവ് എന്ന് പറയുന്നവർക്ക് വേറെ പേരുകള്. എന്തിനാടാ ഇറക്കാ ഇങ്ങനെ ഭരിക്കുന്ന നമ്മുടെ പാർട്ടിയെ കുറിച്ച് ഇങ്ങനെ എന്തിനാടാ പറയുന്നത്? അല്ല, എന്ത് തെറ്റ് ചെയ്താലും ഇപ്പൊ ഈ ലോകായുക്തയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്താ പറയുള്ളു? പട്ടി എന്നൊരു വാക്ക്, അത് എത്ര മോശമാണ്, എത്ര വൃത്തികെട്ട ഒരാളൊരു പരാതി. ലോകായുക്ത എന്തിനാ? പേപ്പട്ടി എന്നൊരു വാക്ക് ഡിക്ഷണറിയിൽ ഇല്ലേ? പേപ്പട്ടി എന്ന് മനുഷ്യനെ വിളിക്കുന്നത് ഡിക്ഷണറിയിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പേപ്പട്ടിയുടെ സ്വഭാവം കാണിക്കുന്ന മനുഷ്യനെ പേപ്പട്ടി തന്നെ വിളിക്കും. അതെന്തിപ്പോ അഴിമതിക്കെതിരെ പരാതി കൊടുക്കണോ? പേപ്പട്ടികൾ കാണിക്കുന്ന നിങ്ങൾ ആദ്യം ഈ സമൂഹത്തെ, ജനങ്ങളെ, വോട്ട് ചെയ്ത ജനങ്ങളെ ഒന്ന് റെസ്പെക്ട് ചെയ്യാൻ പഠിക്കും. അങ്ങനെ ആരെ റെസ്പെക്ട് ചെയ്യേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല. അവിടെ അധികാരത്തിൽ വരാൻ ഞങ്ങൾക്ക് അധികാരമുണ്ട്. അധികാരത്തിൽ വാരിയ, അധികാരത്തിൽ കൈയിട്ട് വാരിയ, അതിനെ അധികാരത്തെ. നീ പറഞ്ഞു തന്ന ലോകായുക്തയുടെ കാര്യല്ലേ? ലോകായുക്തയുടെ കാര്യം അത് പറ. പേപ്പട്ടി എന്ന്, അടാ ശശി, അവ ശശി തന്നെ. ശശി എന്നുള്ള പേര് ഇപ്പഴ അർത്ഥമായത്. ഒരു ലോകായുക്തന്ന് ഒരാളെ അങ്ങനെ അപമാനിക്കുന്ന രീതിയിൽ, അവരുടെ പേര് വെച്ച് അപമാനിക്കുന്ന രീതിയിലൊന്നും വർത്തമാനം പറയണ്ട. ആവർത്തനം വേണ്ട, മാന്യമായിട്ട് വല്ലതും പറയണം. ശശി എന്ന് വിളിച്ചാ അതൊരു തെറ്റ്, പേപ്പട്ടി എന്ന് വിളിച്ചാ അതൊരു തെറ്റ്. ഈ വഴിയിൽ കൂടെ പോകുന്ന പട്ടികളെയൊക്കെ പിന്നെ ഓ, ഇപ്പൊ എല്ലാരും പട്ടി സാറെന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് ശശി സാറ് കണ്ടാ, ഞങ്ങളെ പോലെയുള്ള ഇപ്പൊ നിങ്ങൾ നാട്ടുകാരും കൂടെ കേൾക്കാൻ വേണ്ടിട്ട് പറയാം. അവിടെ എവിടെ നിങ്ങൾ ചേച്ചി രമണിയേച്ചി, ഇത് കേക്കണം. 35% മാർക്ക് വാങ്ങിച്ച് പാസ്സായാണ് ഒരു വക്കീലാവുന്നത്. അത് കഴിഞ്ഞ് ജഡ്ജി ആയി, പിന്നെ ചുമ്മാ അങ്ങോട്ട് ഉണ്ട് എന്ന് ആറൻ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന ഡിഗ്രി കൊണ്ടൊന്നുമല്ല ലോകായുക്ത. ഇതെന്തിനാണ് ഇപ്പൊ ഈ നിയമം, ഈ ലോകായുക്ത എന്തിനാ കൊണ്ടുവന്നത് അറിയോ? അഴിമതിക്കെതിരെ ഒരു സാധാരണക്കാരൻ ശബ്ദിച്ചപ്പോ അവൻ പേപ്പട്ടി. ഇതാണോ, ഇതാണോ, ഇതിനാണോ ഇത് ലോകായുക്ത ഉണ്ടാക്കി വെച്ചേക്കുന്നത്? ശശി, ശശി ഇവിടെ പറഞ്ഞപ്പം വിളമ്പുന്ന സദ്യ കഴിക്കാനായി രണ്ട് വക്കീലന്മാർ, അതല്ലേ രണ്ട് ജഡ്ജിമാർ? അയ്യോ 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 അയ്യോ, ഇഫ്താറിന് വിളിക്കുമ്പോ, ഇഫ്താറിന് വിളിക്കുമ്പോ വി ഡി സതീശൻ വന്നിരുന്ന് തിന്നിട്ട് പോയല്ലേ. അപ്പൊ വി ഡി സതീശൻ എന്താ പിന്നെ സ്വാധീനിക്കാനായിരുന്നു? ഓക്കെ ഓക്കെ, തിന്നിട്ട് പോയി. അതിനുണ്ട് ഒരു മാന്യത. എന്തെന്ന് ആ ഇറക്കുന്ന പ്രസ് ക്ലബ്, പ്രസ് മീറ്റില് അവര് പ്രസ് റിലീസ് ഇറക്കിയല്ലോ. അതിപ്പോ എല്ലാവർക്കും വേണ്ടി അങ്ങ് പറഞ്ഞു തന്നേക്കാം. നീ മിണ്ടായി കുറച്ച് നേരം. നിക്ക് നിക്ക് നിക്ക്, അതിന് പേരുണ്ടോ? കഴിച്ചിട്ട് പോയത് ഓക്കെ, നാണം മാനമില്ലാണ്ട് ഉളുപ്പില്ലാതെ വന്നത് എണ്ണിയിട്ട് പോയി. ഇല്ല, ഞങ്ങള് വിളിച്ചിട്ട് തന്നെ വന്നത്. അവര് വിളിക്കാൻ വന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. അത് തന്നെയാണ് പറയാൻ സമ്മതിക്കുന്നില്ല. നിങ്ങൾ ഓരോ പറയുന്നതിനും മറുപടി പറയണ്ടേ? വിളിച്ചിട്ട് തന്നെയാണ് വന്നത്. ഇങ്ങനെ ഒരു ഒരു പാലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, അപ്പൊ ഒരു ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോ സ്വന്തക്കാരെയും ബന്ധുക്കളെയൊക്കെ വിളിക്കുമല്ലോ. ആ വിളിക്കും, അതുപോലെ വിളിച്ചു. പിണറായി വിജയന്റെ കുടുംബത്ത് നടന്ന സൽക്കാരത്തിലല്ലേ വിളിച്ചത്? ചീഫ് മിനിസ്റ്റർ ഓഫീസ് നടത്തിയ ഇഫ്താർ വിരുന്നിലാണ്. പിന്നെ അവരുടെ പേരെന്തുകൊണ്ട് വെച്ചില്ല എന്നുള്ളതല്ലേ നാട്ടുകാരും മൊത്തം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? അവരെ ലാസ്റ്റ് സമയത്താണ് അവർക്ക് സമയം. അവർക്ക് വേറെ 5-6 VIPs വിരുന്നുണ്ടായിരുന്നു. എന്നിട്ട് മുഖ്യമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുക്കാൻ വേണ്ടിട്ട് അവസാന നിമിഷമാണ് അവർ സമ്മതം മൂളിയത്. അങ്ങനെ മൂളിയത് ലാസ്റ്റ് ആണ്. അപ്പൊ പിന്നെ അച്ചടിക്കാൻ പേപ്പറൊക്കെ നേരത്തെ കൊടുത്ത് അവർ നേരത്തെ അതെല്ലാം പ്രദർശിപ്പിച്ച് കഴിഞ്ഞിരുന്നു. പിന്നെ അതിന്റെ കൂടെ എഴുതി ചേർക്കാൻ ഞങ്ങൾക്ക് ഇത്തിരി സമയം പോരാതെ വന്നു. അതുകൊണ്ട് അവരുടെ പേര് വന്നില്ല. അതാണ് ഇത്ര പൊക്കി പിടിച്ചോണ്ട് നടക്കണത്. ഇപ്പൊ ഈ രണ്ട് ഭിന്നാഭിപ്രായം പറഞ്ഞല്ലോ, രണ്ട് ഭിന്നാഭിപ്രായം. അങ്ങനെ ഭിന്നാഭിപ്രായം ഒക്കെ ലോകായുക്തയ്ക്കും ജഡ്ജിമാർക്കും ഒക്കെ ഉണ്ടാവുന്നത് അത് പുതിയ കാര്യമൊന്നുമല്ല. സാധാരണക്കാരുടെ ദുരിതാശ്വാസ ഫണ്ടി കൈയിട്ട് മാന്തി, കൈയിട്ട് മാന്തിയിട്ട് പിണറായി വിജയൻ എടുത്ത്, എന്നിട്ട് അതിന് ചോദ്യം ചെയ്യാൻ വന്ന ഒരു സാധാരണക്കാരനെ പേപ്പട്ടിയോട് ഉപമിച്ചിട്ട് അതിനെയും ന്യായീകരിക്കാൻ നിങ്ങൾക്ക് പറ്റും? സത്യത്തിൽ പേ ഉണ്ടെന്ന് മനസ്സിലായി. ഈ 3-4 കൊണ്ട് ഇവൻ അതിന്റെ പുറകെ നടന്നിട്ട് രണ്ടരങ്കിലും ഇവിടെ നടന്നാ. ഞങ്ങളുടെ മുഖ്യമന്ത്രിയുടെ സ്വന്തം ലോകായുക്തയാണ്. ഞങ്ങളുടെ മുഖ്യം വരയ്ക്കുന്നിടത്തെ അത് നിൽക്കുള്ളൂ. ഇവനൊക്കെ 4 അല്ല 40 ഇതിന്റെ പുറകെ നടന്നാലും അവന്റെ ഒക്കെ ആയസ് തീർന്നാലും ഇതിലൊരു
പിണറായി വിജയനെ താഴെ ഇറക്കാന്നും പറഞ്ഞു ഒരുത്തനും കെട്ടണ്ട കച്ച. അത് ഞങ്ങൾക്കറിയാം. ആ ഈ സ്വന്തം ഓരോ അഴിമതി ഓരോ ദിവസവും പല പല അഴിമതിയാണ് വറുത്ത് വരുന്നത്. അത് വരുന്നു, അത് നിങ്ങൾ മുക്കുന്നു, വീണ്ടും അടുത്തത് പൊങ്ങുന്നു, നിങ്ങൾ മുക്കുന്നു. ഇപ്പൊ ലോകായുക്തയെ വരെ കയ്യിലെടുത്തു. ലോകായുക്തയെ കയ്യിലെടുക്കേണ്ട കാര്യമില്ല, ഞങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഈ ലോകായുക്ത. അവർക്ക് ലക്ഷങ്ങൾ ശമ്പളം കൊടുത്ത് കോടികൾ ഇതിനു വേണ്ടി ചെലവഴിക്കുന്നതേ ഞങ്ങള് പറയുന്ന നിലയ്ക്ക് നിർത്താൻ അല്ല, പറയുന്ന പോലെ പറയാൻ. പാർട്ടി അറിഞ്ഞ് കളിക്ക്, ഞങ്ങൾക്കിതൊന്നും പുത്തരി അല്ല. കുത്തും വെട്ടും ഒന്നും ഞങ്ങൾക്ക് പുത്തരി അല്ല. എനിക്കറിയാലോ, വക്കീല് കുപ്പ ഇട്ടെന്ന് പറഞ്ഞ് ഇതിപ്പോ ആ പാവത്തിന്റെ ഗതി ഇനി എന്താവും എന്ന് കുറച്ച് കഴിഞ്ഞറിയാം. പാവത്തിന്റെ ഗതി ഒന്നും ഉണ്ടാവില്ല. സൈബർ ആക്രമണം വഴി കൂടെ നടക്കാൻ പറ്റില്ല. ലോകായുക്ത തള്ള, അവ ഹർജി കൊടുക്കും, ലോകായുക്ത തള്ള. അങ്ങനെ തള്ളി 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 അവന്റെ ആയസ് തീർന്നാലും കേസ് ഇങ്ങനെ നടക്കും. ഒരാളും തര പറഞ്ഞ് കളിക്കണം. ചുമ്മാ ജനാധിപത്യ രാജ്യമാണെന്ന് പറഞ്ഞ് എന്തിനു വേദനയോ അങ്ങ് പരാതി കൊണ്ട് തള്ളിയാ നമ്മൾ എന്തെങ്കിലുമൊക്കെ അങ്ങ് മറക്കൊന്നും നടക്കില്ല. അല്ലെങ്കിലും കിറ്റ് മോഹിച്ച് വോട്ട് കുത്തിയ ജനങ്ങളെ പറഞ്ഞാ മതിയല്ലോ. ആ കിറ്റ് തിന്നെല്ലാരും അന്ന് വണ്ണം വെച്ചല്ല. ഇപ്പൊ കിറ്റ് കിറ്റ് തിന്നല്ലട, നീ ഈർക്കിലെ പോലെ ഇരുന്ന് നീ ഇപ്പൊ ഒരു കച്ചിയിടത്രെങ്കിലും ആയല്ല നീ തിന്ന് തിന്ന് തിന്ന്. അതെ, ആരും ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൈത്താങ് കിട്ടിയപ്പോ അത് മുതലെടുത്ത് അത് വോട്ട് ചെയ്ത് ജനങ്ങളെ വീണ്ടും മുടിപ്പിച്ചോണ്ടിരിക്കുക. ഇപ്പൊ ഈ ബില്ല് വന്നല്ലോ, ഇനി മറ്റേ ജനങ്ങളെ പിഴിയാനുള്ള ഈ ബജറ്റ് എന്താ ബജറ്റിൽ കാട്ടി വെച്ചേക്കുന്നത്? അത് ഞങ്ങൾ പലതും കാട്ടും. അത് അടിച്ചേൽപ്പിച്ചു. ഇപ്പൊ അഴിമതി പുറത്തു വന്ന ജനത്തിനെ, പാവപ്പെട്ട സാധാരണക്കാരനെ എന്താ പേപ്പട്ടി എന്ന് ഉപമിച്ചു. ഇതിൽ പരന്ന അണക്കേട് കേരള സമൂഹത്തൊക്കെ കേരള സമൂഹം കണ്ടുകൊണ്ട് തന്നെ ഇരിക്കണം. ഞങ്ങൾ രണ്ടാമത് അധികാരത്തിൽ വന്ന് ഇനി മൂന്നാമതോ അധികാരത്തിൽ വരാൻ പോണു. കേരള സമൂഹം തന്നെ ഇവിടെ എത്തിച്ച്, അല്ലാതെ ഞങ്ങളായിരുന്നു തന്നെ നിന്ന് വോട്ട് ചെയ്തിട്ടല്ല അധികാരത്തിൽ വന്നു. അത് കുറെ കാണാം. മൂന്നാമത് ആ മോഹൊന്നും വേണ്ട, ആ മോഹൊന്നും വേണ്ട, ആ മോഹം. നിങ്ങളുടെ പിണറായി സഖാവ്, നിങ്ങളുടെ പിണറായി സഖാവിന് ഏറ്റവും അടുത്ത കൊറേ പേരെ നിർത്തി ഒരു ക്യാബിനറ്റ് ഉണ്ടാക്കി. അതത്രേ ഉള്ളൂ. ഞങ്ങൾ തന്നെ ലോകായുക്ത ഉണ്ടാക്കിയിരിക്കുന്നത്. ലോകായുക്തയുടെ തീരുമാനങ്ങളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് വിളിച്ച് വിരുന്നും കൊടുക്കും. അത് പിണറായിയാണ് തീരുമാനിക്കുന്നത്. നിന്നെ പോലെ വഴി കടന്ന് കാണിക്കുന്ന പട്ടികളല്ല കേട്ടോടാ. എനിക്ക് ബസ് വരുന്നു കേറാൻ നേരം. വേഗം പോക്കോ, അതാ നല്ലത്. കാരണം ജനങ്ങളെ സാധാരണക്കാരെ പേപ്പട്ടി എന്ന് വിളിക്കാൻ നിങ്ങളുടെ അടുത്തൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. പോക്കോ പോക്കോ, ബൈ.